രാജഭരണത്തിന്റെ പ്രത്യക്ഷ സാന്നിധ്യമായി ജീവിച്ച അവസാനത്തെ ചരിത്രപുരുഷനും യാത്രയായി. നാടുനീങ്ങിയ ഉത്രാടം തിരുനാൾ തിരുമനസിന് അനന്തപുരിയുടെ കണ്ണീർ പ്രണാമം. പുലരിക്കെത്രയോ മുമ്പ് തന്നെ അനന്തപുരി ആ ദുഃഖവാർത്ത കേട്ടുണർന്നു. മഹാരാജാവിന്റെ സ്ഥാനം നൽകി ആരാധിച്ച് തിരുമനസിന് അന്ത്യോപചാരം അർപ്പിക്കാൻ കൃഷ്ണവിലാസം കൊട്ടാരത്തിലേക്ക് തലകുനിച്ചു നടന്നു. രാജദർബാറുകളുടെ വേദിയായിരുന്ന ലെവി ഹാളിൽ അവസാനമായി കൂടിക്കാഴ്ച. വിടവാങ്ങുന്നതിനു മുമ്പ് പ്രിയ നഗരത്തിലൂടെ അവസാന യാത്ര. കോട്ടയ്ക്കകം മുതൽ കവടിയാർ വരെയുള്ള രാജപാതയിൽ വഴിക്കണ്ണുകളുമായി അനന്തപുരി നിവാസികൾ കാത്തുനിന്നു. സൈനിക വാഹനത്തിന്റെ ഔദ്യോഗിക അകമ്പടിയോടുകൂടിയായിരുന്നു മഹാരാജാവിന്റെ അന്ത്യയാത്ര. 6 കിലോമീറ്റർ നീളുന്ന രാജവീതി അന്ത്യയാത്രയ്ക്ക് വഴിമാറി. ഉത്രാടം തിരുനാൾ തമ്പുരാന് രാജോചിതമായ ഒരു യാത്രയേപ്പ്.